കണ്ണൂരിൽ തെരുവുനായകൾ കടിച്ചുകൊന്ന മുഴുപ്പിലങ്ങാട് സ്വദേശി 11 വയസ്സുകാരൻ നിഹാൽ നൌഷാദിന്റെ സംസ്കാരം ഇന്ന് നടക്കും. സംസാരശേഷിയില്ലാത്ത കുട്ടിയായിരുന്നു നിഹാൽ നൌഷാദ്. തെരുവുനായകൾ കൂട്ടത്തോടെ എത്തിയാണ് കുട്ടിയെ ആക്രമിച്ചത്. വിവരങ്ങളുമായി വീണ്ടും കണ്ണൂരിൽ നിന്ന് സന്തോഷ് ഒരിക്കൽ കൂടി തുടരുന്നുണ്ട്. സന്തോഷ്, 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നതായിരുന്നു നേരത്തെ സന്തോഷ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് തന്നെ സംസ്കാരം നടക്കാനുമായുള്ള തീരുമാനം എങ്ങനെയാണ് ഇപ്പോൾ ക്രമീകരണങ്ങളൊക്കെ? കാവ്യ, ഇന്നലെ തെരുവുനായ്ക്കൾ കടിച്ചു കൊന്ന നിഹാൽ നൌഷാദിൻ്റെ മൃതദേഹം ഇപ്പോൾ തലശ്ശേരി ജനറൽ ആശുപത്രി മോർച്ചറിയിലാണ് ഉള്ളത്. 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതിനുശേഷം മൃതദേഹം വീട്ടിലെത്തിച്ച പൊതുദർശനത്തിന് ശേഷം ഉച്ച കഴിഞ്ഞായിരിക്കും മൃതദേഹം ഇവിടെ അടുത്ത് തന്നെയുള്ള മണപ്പുറം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കുന്നത്. അതിൻ്റെ സമയം കൃത്യമായി ഇതുവരെയും നിശ്ചയിച്ചിട്ടില്ല. ഈ നിഹാലിൻ്റെ പിതാവ് നൌഷാദ് ബഹ്റിനിലാണ്. ബഹ്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഈ നൌഷാദ് എത്തുന്ന സമയം ഉൾപ്പെടെ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും സംസ്കാരത്തിൻ്റെ സമയം പിന്നീട് നിശ്ചയിക്കുക എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരമാണ് അതിദാരുണമായിട്ടുള്ള സംഭവം കണ്ണൂർ മുഴുപ്പിലങ്ങാട് ഉണ്ടായത്. ഓട്ടിസം ബാധിച്ച സംസാരശേഷിയില്ലാത്ത 11 വയസ്സുകാരനായ നിഹാൽ നൌഷാദ് എന്ന കുട്ടിയെ തെരുവുനായകൾ കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിമാരകമായ രീതിയിലായിരുന്നു ഈ ശരീരത്തിലേറ്റ മുറിവുകൾ എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അരയ്ക്ക് കീഴ്പോട്ട് പൂർണ്ണമായും മാംസം നഷ്ടപ്പെട്ട നിലയിലായിരുന്നു ശരീരം നാട്ടുകാർ കണ്ടെത്തുമ്പോൾ ഉണ്ടായത്. അതോടൊപ്പം തന്നെ പല ഭാഗത്തും ശരീരത്തിൻ്റെ പല ഭാഗത്തും ഈ തെരുവുനായകളുടെ നഖം കൊണ്ടും കടിയേറ്റും മുറിവേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. രക്തം വാർന്നാണ് മരിച്ചത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് നിഹാൽ നൌഷാദ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയത്. സാധാരണഗതിയിൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി വൈകാതെ തന്നെ തിരിച്ചെത്താറുണ്ട്. അല്ലെങ്കിൽ നാട്ടുകാരുടെ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിൽ സംസാരശേഷി ഇല്ലാത്ത ഈ കുട്ടിയായതുകൊണ്ട് തന്നെ നാട്ടുകാർ ആ കുട്ടിയെ കൂട്ടി വീട്ടിലേക്ക് തിരിച്ചെത്തിക്കാറുണ്ട്. അങ്ങനെയാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇന്നലെ വൈകുന്നേരം 6 മണിയായിട്ടും കുട്ടി തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് വീട്ടുകാർ തിരച്ചിൽ നടത്തിയത്. സമീപ പ്രദേശത്ത് സാധാരണ ഉണ്ടാകാറുള്ള വീടുകളിലെല്ലാം അന്വേഷിച്ചു. എന്നാൽ അവിടെയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഇപ്പോൾ ഈ കുട്ടിക്ക് തെരുവുനായയുടെ ആക്രമണം നേരിടേണ്ടി വന്ന ഈ വീട്ടിലും അന്വേഷിച്ചെത്തിയിരുന്നു. ഈ വീടിൻ്റെ മുറ്റത്തായിട്ട് ഒരു ഊഞ്ഞാലുണ്ട്. ഈ ഊഞ്ഞാൽ ആടുന്നതിനായി കുട്ടി ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്. അങ്ങനെ ഇവിടെ എത്തി നേരത്തെ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ കുട്ടിയെ തിരഞ്ഞിരുന്നു. എന്നാൽ അവിടെ കാണാത്തതിനാൽ അവർ ഇവിടെ നിന്നും മടങ്ങുകയാണ് ചെയ്തത്. പിന്നീട് രണ്ടാമതെത്തി വീണ്ടും തിരച്ചിൽ നടത്തിയപ്പോഴാണ് വീടിൻ്റെ പിൻഭാഗത്തായി കുട്ടിയുടെ ശരീരം ഈ തെരുവുനായ്ക്കൾ കടിച്ചു പറിച്ച നിലയിൽ ശരീരം കണ്ടെത്തിയത്. ആ കണ്ടെത്തുമ്പോൾ തന്നെ കുട്ടിക്ക് ബോധമില്ലായിരുന്നു. ആ സമയത്ത് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ടാകാം എന്നാണ് നാട്ടുകാർ പറയുന്നത്. എങ്കിൽ കൂടിയും കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ എത്തുമ്പോഴേക്കും മരണം ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയായിരുന്നു. ഈ പ്രദേശത്ത് ഈ കുട്ടിക്ക് ആക്രമണം ഉണ്ടായ സ്ഥലത്തെല്ലാം തന്നെയും ചോരപ്പാടുകളും അതോടൊപ്പം തന്നെ ഈ ഒരു പല സ്ഥലത്തും കുട്ടിയുടെ വസ്ത്രങ്ങളെല്ലാം ചിതറിക്കിടക്കുന്ന നിലയാണ് ഉണ്ടായത്. ഒരു സ്ഥലത്ത് നിന്നും കുട്ടിയെ തെരുവുനായ ആക്രമിച്ച് ഈ ശരീരം കിടന്ന സ്ഥലത്തേക്ക് കടിച്ച് വലിച്ചു കൊണ്ടുവന്നതാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ആ കൊണ്ടുവന്ന സ്ഥലത്തുള്ള ചോര അതേപടി ആ സമയത്ത് ഉണ്ടായിരുന്നു. ഏതായാലും വലിയ ഒരു നടുക്കം തന്നെയാണ് ഇക്കാര്യത്തിൽ നാട്ടുകാർക്കുള്ളത്. കാരണം നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഒരു കുട്ടിയാണ് 11 വയസ്സുകാരൻ. ഇത്തരത്തിൽ അതിദാരുണമായി തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയായി ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് വലിയ ദുഃഖവും അതോടൊപ്പം തന്നെ ഒരു ആശങ്കയുമാണ് നാട്ടുകാർക്കിടയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. കാവ്യ, ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ ആരംഭിക്കും. അതിനുശേഷം ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാനാണ് നിലവിൽ തീരുമാനം.